നമസ്കാരം. നമ്മൾ സ്ഥിരമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ കാണാറുള്ള ഒരു പദപ്രയോഗമാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ എന്താണ്, ഏതാണ്, ആരാണ്? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടിത ഒരു മുന്നേറ്റത്തെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. എന്താണ് ബലൂചിസ്ഥാൻ? ബലൂചിസ്ഥാൻ മേഖലയുമായി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ, ഇവയ്ക്കുള്ള ബന്ധം എന്താണ്? ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കാർ തീവ്രവാദികളാണോ അല്ലെങ്കിൽ ഭീകരവാദികളാണോ? എന്താണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശവും ഈ ചുറ്റുവട്ടത്ത് കിടക്കുന്ന രാജ്യങ്ങളുമായുള്ള ആ ഒരു ബന്ധം, അതിൻ്റെ ആ ഒരു തീവ്രത, അത് ഏത് രീതിയിലാണ്? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി ഒരു രാജ്യമായി മാറണം എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രൂപീകൃതമായ ഒരു സേനയാണ്. നമുക്ക് ഈ ബലൂചിസ്ഥാൻ്റെ ചരിത്രവും ബലൂചിസ്ഥാൻ രൂപീകരണം അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇത് 2000-ലാണ് സ്ഥാപിക്കപ്പെട്ടത്. ചില ബലൂച്ച് വംശീയ കലാപങ്ങളുടെ പുനരുജ്ജീവനമാണ് ഈ ഗ്രൂപ്പെന്ന് ചില മാധ്യമങ്ങളും വിദഗ്ധരുമൊക്കെ അനുമാനിക്കുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിനായി, അവരുടെ പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു ഗ്രൂപ്പ്. നമുക്ക് ഇവരെ ഭീകരവാദികളെന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു വേള തീവ്രവാദികൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യവാദികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുമ്പോൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമരമോ, അത് സായുധ സമരമോ അല്ലാത്ത സമരമോ എന്തുമാകട്ടെ, അത് അല്പം തീവ്രമായിപ്പോയാൽ ഇത്, കാരണം പാകിസ്ഥാൻ ആണ് എതിരായിട്ട് നിൽക്കുന്നത്, പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പ്രവിശ്യകൾക്കും എതിരെയുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപന യുദ്ധമാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ടീം കൈക്കൊള്ളുന്നത് കാലങ്ങളായി തന്നെ. 1973 മുതൽ 1977 വരെയുള്ള സ്വതന്ത്ര ബലൂചിസ്ഥാൻ പ്രസ്ഥാനം, അതിൻ്റെ ബാക്കി ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു പ്രവർത്തന മേഖലയായിട്ട് അല്ലെങ്കിൽ പിന്നീടുള്ള ഒരു രൂപീകരണ ഭാവമായിട്ട് വേണം നമുക്ക് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ രൂപീകരണത്തെ, 2000-ലെ രൂപീകരണത്തെ കാണാം. ഇത് വളരെ ഒരു വല്ലാത്ത ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു സേനയുടെ രൂപീകരണവും ഈ ഒരു തീവ്രവാദ രീതിയിലേക്ക്, തീവ്രവാദ മുഖം ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൈവന്നതും ഒക്കെ കാണാം. അതായത് 1973 ഫെബ്രുവരി 10 ഇറാഖ് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ പാകിസ്ഥാൻ പോലീസും അർദ്ധ സൈനികരും ഇസ്ലാമാബാദിലെ ഇറാഖ് എംബസിയിൽ റെയ്ഡ് നടത്തി. ഈ സമയത്ത് വിദേശകാര്യ മന്ത്രാലയം ബാഗ്ദാദ് എന്നടയാളപ്പെടുത്തിയ ക്രേറ്റുകളിൽ ചെറിയ ആയുധങ്ങൾ, വെടിമരുന്ന്, ഗ്രനേഡുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ കണ്ടെത്തി. വെടിമരുന്നും ആയുധങ്ങളും ബലൂച്ച് വിമതർക്ക് വിധിക്കപ്പെട്ടതാണെന്ന്, അവർ കൊണ്ടുവച്ചതാണെന്ന് വിശ്വസിച്ചു. ഇറാഖ് അംബാസഡർ ഹിക്മത്ത് സുലൈമാനെയും മറ്റ് കോൺസുലർ സ്റ്റാഫുകളെയും പുറത്താക്കി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഫെബ്രുവരി 14 പ്രസിഡന്റ് നിക്സൺ അയച്ച കത്തിൽ ഇറാഖിനെയും സോവിയറ്റ് യൂണിയനെയും കൂടാതെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും കുറ്റപ്പെടുത്തി എന്ന് പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാന്റെ സമഗ്രതയെ തകർക്കാൻ ശ്രമിക്കുന്ന അട്ടിമറിയും യുക്തിരഹിതവുമായ ഘടകങ്ങളായി പല ഗൂഢാലോചനകൾ നടത്തി എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ BLA, അത് ഇന്ത്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പലരും വന്ന് ഒളിച്ച് താമസിച്ചതായും ഇന്ത്യ പരോക്ഷ പിന്തുണ ആ സമയത്ത് കൊടുത്തതായും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു തീവ്രവാദ മുഖമുള്ള സംഘടനയാണ്. പക്ഷേ അവരുടെ പ്രവിശ്യയ്ക്ക് വേണ്ടി, അവരുടെ പ്രവിശ്യ സ്വതന്ത്രമാകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവ്ര നിലപാടുകൾ ഇവർ കൈക്കൊള്ളുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നേതൃത്വം നൽകിയ പല ആക്രമണങ്ങളും, അതായത് പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ നടത്തിയ ആക്രമണങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്നും ഒരു ശരിയായ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരത്തെ സായുധ വിപ്ലവമാക്കി മാറ്റുന്ന ഒരു രീതി, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ തീവ്ര സ്വഭാവമുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ മോഹികൾ, ഇവർ ഈ ചെയ്യുന്നത് ഒരിക്കലും നല്ലതാണ് എന്നൊന്നും നമ്മൾ പറയില്ല. ഒരിക്കലും അത്തരത്തിലുള്ള ആക്രമണങ്ങളും അതിക്രമങ്ങളും ഒന്നും പാടില്ല സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി. പിന്നെ പാകിസ്ഥാൻ ഇവരോട് എല്ലാ തരത്തിലും, പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ പല തീവ്രവാദ സംഘടനകളും, ഹിസ്ബുൾ മുജാഹിദ്ദീൻ അടക്കമുള്ള തീവ്രവാദ സംഘടനകളും ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യവാദികൾക്ക് വേണ്ടി, പ്രവിശ്യവാദികൾക്കെതിരായിട്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവരെ ഒതുക്കുന്നതിനായിട്ട് പല ആക്രമണങ്ങളും സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തിയിട്ടുണ്ട്. അത് ബേനസീർ ഭുട്ടോയുടെ കാലം മുതൽ, സിയാ ഉൾ ഹഖ് എന്ന പട്ടാള മേധാവിയുടെ കാലം മുതൽ, എല്ലാ കാലഘട്ടത്തിലും ഇത് കാര്യമായി തന്നെ നടന്നിട്ടുണ്ട്. അതായത് ഇവരെ എങ്ങനെയെങ്കിലും ഒതുക്കുക, ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ മോഹികളെ ഒതുക്കുക അല്ലെങ്കിൽ
സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരെ എന്ത് വില കൊടുത്തും ഒതുക്കുക എന്ന ഒരു ആക്രമണോത്സുകമായ ഒരു രീതിയാണ് പാകിസ്ഥാൻ പലപ്പോഴും ഇവരോട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ അക്രമാസക്തരായി എന്ന് വരാം, പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും കാര്യമായി തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാനിലെ പല മേഖലകളിലും ഇവർ ആക്രമണങ്ങൾ നടത്തുന്നത്. അതായത് നിവർത്തികെട്ട് തീവ്രവാദികളായി പോയവരാണ് ഇവർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഒരു തരത്തിലും അവരെ ബലൂചിസ്ഥാൻ പ്രവിശ്യ അവിടെ പലതരത്തിൽ അവിടുത്തെ സ്ത്രീകളെ അടക്കം ഇവർ ജീവിക്കാൻ സമ്മതിക്കാറില്ല. പാകിസ്ഥാനികൾക്ക് അങ്ങനെയാണല്ലോ, ആരെയും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കില്ല. അവരുടെ ആളുകളല്ലാതെ അവരുടെ ആളുകളെ പോലും വേണമെങ്കിൽ കൊല്ലും. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ അഹമ്മദിയ വിഭാഗങ്ങൾക്കും അഹമ്മദിയ മുസ്ലിം വിഭാഗങ്ങൾക്കൊക്കെ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. സിഖ് ജനത, ഹിന്ദു ജനത, അവരുടെയൊക്കെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു പ്രാദേശിക വാദം ഉന്നയിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ള ഒരു കരാളഹസ്തങ്ങൾ നീട്ടിയുള്ള ഒരു ആക്രമണ മുറയാണ് പാകിസ്ഥാൻ കാലങ്ങളായി ഈ ബലൂചിസ്ഥാൻ നിവാസികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ BLA രൂപീകൃതമായതും പിന്നീട് തുടർന്നിങ്ങോട്ട് വന്ന ആക്രമണങ്ങളുമെല്ലാം അതിൻ്റെ രീതിയിലാണെന്ന് പറയുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുമെങ്കിലും ഇവർ നിവർത്തികെട്ട് തീവ്രവാദികളായി പോയതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അതുപോലെ സഹികെട്ട് അവർ ആയുധം കയ്യിലെടുത്തതാണ്, ബോംബുകൾ കയ്യിലെടുത്തതാണ്. ഇനിയും പാകിസ്ഥാനിലെ പല മേഖലകളിലും ആക്രമണം നടത്തും എന്ന മുന്നറിയിപ്പും ഈ BLA നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പല മേഖലകളിലേക്കും ഇവർ വ്യാപിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യയുമായി നല്ല ഒരു ബന്ധമാണ് ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യാവാദികൾ ആദ്യം മുതൽ തന്നെ പുലർത്തിയിരുന്നത്. പക്ഷേ ഇന്ത്യ അവർക്ക് ഈ തീവ്രവാദത്തിന് സമ്പൂർണ്ണമായി സപ്പോർട്ടൊന്നുമല്ല, ഒരിക്കലും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. ഭാരതം ഒരിക്കലും ഈ വിഘടനവാദത്തെയോ തീവ്രവാദത്തെയോ അംഗീകരിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു തരത്തിലും. പക്ഷേ അതങ്ങനെ ചെയ്യുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നു. ഇന്ത്യയും അതുപോലെയുള്ള വിവിധ രാജ്യങ്ങൾ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യാവാദികൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ ചെയ്യേണ്ടത് അവർക്ക് അവരുടെ അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് അവരുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കാനുള്ള നടപടിയാണ് പാകിസ്ഥാൻ സ്വീകരിക്കേണ്ടത്. അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുവരെ ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങളും കറാച്ചി മോഡൽ ബോംബ് സ്ഫോടനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായി. ശരിക്കും ഒരു ഭീകരവാദത്തിൻ്റെ യഥാർത്ഥ മുഖം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനാണ്. അത് ലോകരാജ്യങ്ങൾക്കും ഇന്ത്യക്കുമൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ പാക് ജനതയ്ക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ജനതയുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടന്നതുമില്ല, കാര്യമായി മുമ്പോട്ട് പോയതുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ BLA പലതരത്തിലുള്ള ആക്രമണ പരമ്പരകൾക്ക് പാകിസ്ഥാൻ ഇരയാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. എന്തായാലും പ്രവിശ്യവാദികളെ സ്വതന്ത്രരാക്കി ഈ ഒരു വിഷയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയൊക്കെ നടന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ പാകിസ്ഥാൻ ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിക്കുന്ന മട്ടില്ല ഇപ്പോഴും. ഇനി അങ്ങോട്ട് തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പ്രതിഫലിക്കും ലോകരാജ്യങ്ങളിലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ മേഖലകളിലൊക്കെ ഏത് രീതിയിൽ അത് പ്രതിധ്വനിക്കും, ഏത് രീതിയിൽ അത് പ്രതിബിംബം ആകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.